വടകരയിലെ രാഷ്ട്രീയ പോര് സൈബർ ലോകത്ത് വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത വിധമുള്ള സൈബർ ആക്രമണവും ഇവിടെയുണ്ട്. LDF സ്ഥാനാർത്ഥി KK ശൈലജ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ സൈബർ ആക്രമണത്തിന് പരാതി നൽകിയതോടെ പോര് മുറുകി എന്ന് പറയാം. പാലക്കാട്ടെ ജനകീയ MLA എന്ന ലേബലിൽ വടകരയിൽ അതിശയിപ്പിക്കുന്ന എൻട്രി ലഭിച്ച ഷാഫി പറമ്പിൽ പ്രചാരണത്തിൽ പെട്ടെന്ന് ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇത് CPM പ്രവർത്തകരെയും KK ശൈലജയെയും കുറച്ചൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തിയത്. കാരണം സ്ത്രീ വോട്ടർമാർക്കിടയിലേക്ക് ഷാഫി പറമ്പിൽ ഇടിച്ചു കയറി വന്നത് ശൈലജ ടീച്ചറുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. മണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ ദുരന്തവും CPMന് കനത്ത പ്രഹരമായി. ന്യായീകരിക്കാൻ ശ്രമിക്കുന്തോറും UDFന് കാര്യങ്ങൾ അനുകൂലമായിക്കൊണ്ടിരുന്നു. മണ്ഡലത്തിൽ ഷാഫി സമാധാന സന്ദേശവുമായി യാത്രയും സംഘടിപ്പിച്ചതോടെ CPMന് പ്രതിരോധമില്ലാതായി. ഈ ഘട്ടം മുതലാണ് സ്ഥാനാർത്ഥികൾ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് വന്നത്. സൈബറിടത്തിൽ ശൈലജ ടീച്ചറെ അധിക്ഷേപിച്ചുകൊണ്ടും ലൈംഗിക ചുവയോടെ പരിഹസിച്ചും പോസ്റ്റുകൾ വന്നു. ഇത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ KK ശൈലജയ്ക്ക് സഹതാപം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ RMP നേതാവ് KK രമ രംഗത്തിറങ്ങി. മാർച്ച് മാസം 27-ാം തീയതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ ചുമതലയുള്ള ആൾ പത്രസമ്മേളനം നടത്തി വടകരയിലെ LDF സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ, വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടുകൂടി ഒരു പത്രസമ്മേളനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 20 ദിവസമായിട്ടും എന്തേ പോലീസ് ഒരു നടപടി എടുക്കാതിരുന്നത്? ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പറയുമ്പോൾ അവർ ഭരിക്കുന്ന വകുപ്പാണ്, അവരുടെ കയ്യിലാണ് പോലീസ്, അവരുടെ കയ്യിലാണ് ഈ സൈബർ വിങ്ങുകളുള്ളത്, സൈബർ സെല്ലുകളുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഒരു നടപടിയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയി? ആ ചോദ്യത്തിനാണ് ഉത്തരം തരേണ്ടത്. മുഖമില്ലാത്ത ആളുകൾ വഴി ലൈംഗിക ചുവയോടെയുള്ള അധിക്ഷേപങ്ങൾ താനും നേരിട്ടുവെന്നും പലപ്പോഴായി സൈബർ സെല്ലിന് പരാതി നൽകിയെങ്കിലും വസ്തുതാപരമായ അന്വേഷണം നടന്നില്ലെന്നും KK രമ ചൂണ്ടിക്കാട്ടി. സൈബർ പരാതികൾ കെട്ടിക്കിടക്കുകയാണ്. LDF സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതിന് കാരണം പോലീസിന്റെ അനാസ്ഥയാണ്. വ്യാജ പ്രചാരണത്തിനെതിരെ പാർട്ടി നോക്കാതെ നടപടി സ്വീകരിക്കാൻ കഴിയണം. P. ജയരാജന്റെ അശ്ലീലം കലർന്ന FV പോസ്റ്റ് ചൂണ്ടിക്കാണിച്ച് നേതാക്കളുടെ ഭാഗത്തുനിന്ന് മോശം പരാമർശം ഉണ്ടാകുന്നുവെന്നും KK രമ കുറ്റപ്പെടുത്തി. P. ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിനെതിരെ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാനിരിക്കുകയാണ് രമ. ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും സജീവ ചർച്ചയാണ് മണ്ഡലത്തിൽ. CPMന് തിരിച്ചടിയാകുന്ന വിഷയങ്ങളാണിതെല്ലാം. അക്രമ രാഷ്ട്രീയത്തിന് വടകരയിലെ സ്ത്രീ വോട്ടർമാർ രാഷ്ട്രീയ ഭേദമന്യെ എതിരാണെന്നതും ശൈലജ ടീച്ചർക്ക് തുടക്കത്തിൽ ലഭിച്ച സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതായി. ഇതിനെ മറികടക്കാൻ ഷാഫി പറമ്പിലിനെ സ്ത്രീവിരുദ്ധനായ വ്യക്തിയാക്കി ചിത്രീകരിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും ശൈലജ ടീച്ചർ അതിനെ കൂട്ടുനിൽക്കുകയാണെന്നുമാണ് UDF ആരോപിക്കുന്നത്.